ഇഴുക്കുജലം മുഴുവനും മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ ചുമരിന്റെ ഭാഗത്തേക്കാണ് തിരിച്ചുവിടുന്നത്. ഇന്നത്തെ പോലെ പവറും പത്രാസും ഉള്ള വീടല്ല, വളരെ ലളിതമായ ഒരു ചെറിയ വീടാണ് മാലിക് ഇബ്നു ദീനാർ തങ്ങളുടേത്. ആ വീടിന്റെ ചുമരിലേക്ക് അഴുക്കുചാൽ ഒഴുക്കിവിട്ടത് കാരണം ആ വീടിന്റെ ചുമരാകെ ദ്രവിച്ചു, പൊളിഞ്ഞുചാടി വീഴാൻ പോവാണ്. ആ രൂപത്തിൽ വീടിന്റെ ചുമരായി തീർന്നിട്ടുണ്ട്. ആ ചുമറിന്റെ അടിഭാഗത്തിലൂടെ വെള്ളം അകത്തേക്ക് കടന്ന് മഹാനവറുടെ വീടിൽ റൂമിൽ മുഴുവനും നജസാണ്. അഴുക്കുചാലിന് വരുന്ന വെള്ളാണല്ലോ. അയാള് യഹൂദിയാണ്, അയാൾക്ക് അല്ലാഹു റസൂലുമില്ല. പക്ഷെ എന്ത് ചെയ്യാനാണ്? അദ്ദേഹത്തോട് നേരിട്ട് കാര്യങ്ങൾ പോയി പറയാൻ പറ്റുമോ? ഇല്ല, ക്ഷമിക്കുക തന്നെ. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തത്വോപദേശങ്ങൾ ചിന്തിക്കുകയാണ്. അയൽവാസിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വല്ല ഉപദ്രവം വന്നാൽ ആ ഉപദ്രവങ്ങളിലെല്ലാം സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യണമെന്നാണ് എന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ആരോടും കംപ്ലൈന്റ് പറഞ്ഞില്ല, വിഷമം പറഞ്ഞില്ല. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും തന്റെ റൂം ക്ലീൻ ചെയ്യുകയാണ്. അയൽവീട്ടിൽ നിന്ന് അഴുക്കുചാലിൽ നിന്ന് ഒഴുകി വരുന്ന നജസ് അദ്ദേഹം കൈകൊണ്ട് വൃത്തിയാക്കുകയാണ്. കുറെ ദിവസങ്ങൾ അങ്ങനെ ആ നിര തുടർന്നു. കാര്യമാണെങ്കിലോ യഹൂദി ഇത് മനഃപൂർവ്വം ചെയ്യാണ്. അങ്ങനെയാണ്, ചിലർക്ക് അതൊരു ഹോബിയാണ്. എന്നെ കൊണ്ട് ബാക്കിയുള്ളവർ കുറച്ച് ബുദ്ധിമുട്ടണം. അതുകൊണ്ട് അത് ചിലർക്കുള്ള ഒരു ഹോബിയാണ്. എന്തു വന്നാലും ശരി, അവനെ ശല്യം ചെയ്യുന്നു. ഒരുപക്ഷെ അവന്റെ വീടും സ്ഥലവും വിട്ടു പോയേക്കാം, അപ്പൊ എനിക്കത് എടുക്കാം. അതിന്റെ പിന്നിൽ പല ലക്ഷ്യങ്ങളും ഉണ്ടാവും. ഇനി ഒരു ലക്ഷ്യം ഇല്ലെങ്കിൽ തന്നെ വേറൊരാള് ബുദ്ധിമുട്ടത് കാണുക എന്നുള്ളത് ചിലർക്കൊക്കെ ഒരു ഹരാണ്. എന്നാൽ മാലിക് ഇബ്നു ദീനാർ ഈ പ്രയാസമെല്ലാം ക്ഷമാപൂർവം സഹിച്ചുകൊണ്ട് മഹാനവർകൾ വീട്ടില് ഇതിങ്ങനെ ക്ലീൻ. ഒരിക്കൽ യഹൂദി മനസ്സ് തുറന്നു, യാ മാലിക് ആദൈതുക് വന്ത സ്വാബിർ വലം തുഖ്ബിർനി. ഓ മാലിക്, തങ്ങളെ ഞാൻ നിങ്ങളെ കുറേയായി പ്രയാസപ്പെടുത്തുന്നു, നിങ്ങളെല്ലാം ക്ഷമിച്ച് മുന്നേറുകയാണ്, എന്നോട് ഇതുവരെ നിങ്ങൾ ഒരു കാമാക്ഷരം പോലും മിണ്ടിയിട്ടില്ല. ഞാനിപ്പോ മനസ്സ് തുറന്ന് നിങ്ങളുടെ മുമ്പിലെത്തി, നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ യഹൂദിയോട് പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാസാല ജിബ്രീൽ യൂസീനി ബിൽ ജാർ ഹത്താ ളനന്തു അന്നഹു സയുവർസുഹു. എന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ പഠിപ്പിച്ചതാണ്, ഒരു ജിബ്രീൽ അലൈഹിസ്സലാം തന്റെ അയൽവാസിയെ കുറിച്ച് ഉപദേശങ്ങൾ എനിക്ക് നൽകിക്കൊണ്ടേയിരുന്നു, പല വസീയത്തും എന്നോട് ചെയ്തുകൊണ്ടേയിരുന്നു. അതിന്റെ ഫലമായി അയൽവാസി അനന്തരമെടുക്കുമോ എന്ന് പോലും ഞാൻ വിചാരിച്ചു പോയി എന്ന് എന്റെ ഹബീബ് എന്നെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെല്ലാം ക്ഷമിച്ചു. നിങ്ങളോട് എനിക്ക് പല ബാധ്യതകളുണ്ട്, അതിൽപ്പെട്ട ഒരു ബാധ്യതയാണ് നിങ്ങളുടെ പ്രയാസങ്ങൾ ഞാൻ സഹിക്കുക, ക്ഷമിക്കുക എന്നുള്ളത്. അതാ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇത് കേട്ടതോടുകൂടെ യഹൂദി അവിടെ വെച്ച് ഖേദം പ്രകടിപ്പിച്ചു. അന്ന് മുതൽ ആ യഹൂദി ഇസ്ലാം മതത്തിലേക്ക് വന്നു, മുസ്ലിമായി
വളരെയധികം മുഖ്ലിസായി മാറി. കഴിഞ്ഞ ക്ലാസ്സിൽ ആരോ ഒരാൾ എഴുതി ചോദിച്ചിരുന്നു, എന്തിനാണ് ഈ അയൽവാസികളോട് ഇത്രയും വല്ല ബാധ്യതകളൊക്കെ? എന്താപ്പോ അതിൻ്റെയൊക്കെ ആവശ്യം? അതിൻ്റെ കാര്യം, അതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണ് തന്നെയാണ്. അയൽവാസി ഒരു അമുസ്ലിമാണെങ്കിൽ അവൻ നമ്മുടെ നിലപാട് വഴി പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കി സത്യമാർഗം കൈവരിക്കാൻ ഒരു പക്ഷേ ഈ നിലപാട് കാരണമായേക്കാം. ഇവിടെ യഹൂദിയുടെ മനസ്സ് മാറ്റിയത് മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ ആ നിലപാടാണ്. മഹാനവർകൾ ആ നിലപാടെടുക്കാൻ കാരണം റസൂലുള്ളാഹി തങ്ങളുടെ ഉപദേശമാണ്. ഒരു ദാഇ, ഒരു പ്രബോധകൻ, അവന്റെ എല്ലാ രംഗത്തും അവൻ വിചാരിക്കേണ്ടത് ഞാൻ കാരണം എന്റെ അവസ്ഥ കണ്ടിട്ട് ഒരാള് നന്നായി തീരണം. ഞാൻ കുറേ വാഴലും മറ്റും മാത്രം പറഞ്ഞു കൊടുത്തല്ല ഒരാളെ നന്നാക്കേണ്ടത്, എന്റെ ഹാല് നന്നാക്കുക. ഹബീബ് കൽപ്പിച്ച, പരിശുദ്ധ ഇസ്ലാം കൽപ്പിച്ച തത്വ സംഹിതകൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതം നയിക്കുക, അതിലൊന്നാണ് അയൽവാസിയോടുള്ള ആ ബാധ്യത. ഈ രൂപത്തിൽ പ്രയാസങ്ങളൊക്കെ സഹിച്ച് അയൽവാസി അമുസ്ലിമാണെങ്കിലും അവനോട് ആദരവുകൾ നിലനിർത്തി തന്റെ സന്തോഷഘട്ടങ്ങളിൽ അവന് എന്റെ വീട്ടിൽ നിന്ന് ഹദിയ നൽകുക, അവന്റെ വീട്ടിൽ ഗ്രേഡുകളോ മറ്റോ കിട്ടിയാൽ അവൻ അനുമോദിക്കുക. അതൊരു അമുസ്ലിമാണെങ്കിൽ ആ അമുസ്ലിം വിചാരിക്കും മുസ്ലിമീങ്ങൾ എത്ര നല്ലവരാ എന്ന് വിചാരിച്ച് അവൻ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വരാൻ ഇതൊരു സാഹചര്യമാകും. തന്റെ അയൽവാസിയെ ആദരിക്കുക വഴി ഒരാൾ അവൻ ഇസ്ലാമിലേക്ക് വരികയാണെങ്കിൽ ഇതൊരു വലിയ നേട്ടമായിരിക്കും. പലപ്പോഴും നമ്മുടെ മതത്തിൽ നിന്ന് പലരെയും അകറ്റി നിർത്താൻ കാരണം ചില തെറ്റിദ്ധാരണകളാണ്. ബഹുമാനപ്പെട്ട സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, പത്ത് കാര്യങ്ങൾ അത് പിണക്കത്തിൽപ്പെട്ടതാണ്. അതായത് ഹൈറായ മാർഗത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്നതാണ് ഈ പത്ത് കാര്യങ്ങൾ. മഹാനവർകൾ ഓരോന്നും എണ്ണി പഠിപ്പിക്കുകയാണ്. റജുലുൻ യദ്ഉ ലിനഫ്സിഹി ولا يدعو لوالديه ولا للمؤمنين والمؤمنات. ഒരു മനുഷ്യൻ അവൻ ദുആ ചെയ്യുന്നുണ്ട്, അവന്റെ സ്വന്തം കാര്യം പറഞ്ഞ് ദുആ ചെയ്യുന്നുണ്ട്. പടച്ചവനെ എനിക്ക് അത് തരണേ, ഇത് തരണേ, എന്റെ ജോലിയിൽ ബർക്കത്ത് തരണേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങൾ അവൻ്റെത് പറയുന്നുണ്ട്, അവന് വേണ്ടി ദുആ ചെയ്യുന്നു. പക്ഷേ ولا يدعو لوالديه, അവന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി അവൻ പ്രാർത്ഥന നടത്തുന്നില്ല, ദുആ നടത്തുന്നില്ല. അവന്റെ ദുആയിൽ മാതാപിതാക്കൾക്ക് വേണ്ടി അവൻ ദുആക്കുന്നില്ല, ഒരിടം കണ്ടെത്തുന്നില്ല. വലാലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്, മുഅ്മിനീങ്ങളായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വേണ്ടി അവൻ ദുആ ചെയ്യുന്നില്ല. അത് പിണക്കമാണ്. ഇന്ന് ഞാൻ ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫജറിന് ശേഷം, ളുഹർ നിസ്കാരത്തിന് ശേഷം ഞാൻ ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ ദുആയിൽ എന്റെ കാര്യം മാത്രമല്ല കാര്യം, ലോകത്തുള്ള സർവ സത്യവിശ്വാസികളുടെ കാര്യം എല്ലാം കൂടി ഉൾക്കൊള്ളിച്ചാൽ മാത്രമേ അത് അവരോടുള്ള പിണക്കമില്ലാത്തവരാവുകയുള്ളൂ. ഇപ്പൊ തനിക്ക് വേണ്ടിയും
ദുആ ചെയ്യുന്ന വിശ്വാസികൾക്ക് വേണ്ടിയും ദുആ ചെയ്യുക. രണ്ടാമത്തെ കാര്യം, റജുലുൻ യതഅല്ലമുൽ ഖുർആൻ വല യഖ്റഉ മിൻഹു ഫീ കുല്ലി യൗമിൻ മിഅത്ത് ആയ. ഒരാൾ ഖുർആൻ പഠിക്കുന്നു, അതേസമയം ഒരു ദിവസം 100 ആയത്ത് എങ്കിലും ഖുർആനിൽ നിന്ന് പാരായണം ചെയ്യുന്നില്ല എങ്കിൽ അവൻ ഖുർആനിനോട് പിണങ്ങിയവനാണ്. സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു പറയുകയാണ്. മൂന്നാമത്തെ കാര്യം, റജുലുൻ ദഖല അൽ മസ്ജിദ വഖറജ വലം യുസല്ലി റകഅതൈനി. ഒരാൾ പള്ളിയിൽ പ്രവേശിച്ചു, പള്ളിയിൽ നിന്ന് പുറത്തു വരുമ്പോൾ അവൻ രണ്ട് റക്കായത്ത് പോലും നിസ്കരിക്കുന്നില്ല എങ്കിൽ, തഹിയത്ത് എന്ന സുന്നത്ത് രണ്ട് റക്കായത്ത് പോലും നിസ്കരിക്കുന്നില്ല എങ്കിൽ അവൻ പള്ളിയോട് പിണങ്ങിയവനാണ്. നാലാമത്തെ കാര്യം, ഒരാൾ ഖബറിന്റെ അരികിലൂടെ, ഖബർസ്ഥാനിലൂടെ നടന്നു പോവുകയാണ്, അപ്പോൾ ആ ഖബറാളികളോട് സലാം ചൊല്ലുന്നില്ല, അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നില്ല. ഒരു ലൈവ് നാട്ടിൽ നിന്ന് നടക്കേണ്ടതുണ്ട്, വളരെ അടിയന്തരായി. പൊന്മള ഉസ്താദ് മൈക്കിലുണ്ട്, അതുകൊണ്ട് ഇൻഷാല്ല ഈ ക്ലാസ് നാളെ 1 മണിക്ക് തുടരും. അള്ളാഹു സുബ്ഹാനഹു തആല നാം പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ സർവശക്തൻ തൗഫീഖ് നൽകുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കേൾക്കുന്നുണ്ടോ? അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.